നാരങ്ങ വെള്ളം കുടിച്ച് വീണ്ടും എന്നെ കരുത്ത് തെളിയിച്ചു. പെട്ട് മുതലാളിയാണേ, നോക്ക്. ഒരെട്ട് തോരനാണ്, തോരൻ. തിരക്ക് കണ്ടോ, ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു പിടുത്തമില്ല. തിരക്കുള്ളതുകൊണ്ട് പൊറോട്ട മാസ്റ്റേഴ്സ് തിരക്കിൽ പൊറോട്ട അടിച്ചോണ്ടിരിക്കുന്നു. ഒരു തിരക്കിൽ പൊറോട്ട അടിക്കട്ടെ, നമുക്ക് തിരക്കിൽ വീഡിയോ എടുക്കാം. ചിക്കൻ പെരട്ടാണ് ഇരിക്കുന്നത്, ബീഫ് കാന്താരിയാണ് ഇരിക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഉരുളി നിറച്ചുള്ള ചിക്കൻ ചെട്ടിനാട് തീരാറായി. ചിക്കൻ തോരൻ ട്രേ നിറച്ച് ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട്. രാവിലെ 6 തൊട്ട് വെളുപ്പിന് 2 മണി വരെ ചായയും കടികളും കിട്ടും. ഉച്ചയ്ക്ക് സമയത്തൊക്കെ വന്ന 10-40 വെറൈറ്റി കടികൾ കഴിക്കാം. 3 ദോശ വെച്ചിട്ടുണ്ട്, അതിലേക്ക് രസവട ഒഴിച്ചു. പരിപ്പ് വടയാണ് രസത്തിലിട്ടേക്കുന്നത്. ചക്കി ഒഴിച്ച്, സാമ്പാർ ഒഴിച്ചു. ചിക്കൻ ചെട്ടിനാട് എടുക്കുന്നേ, തോരനാണേ, ചിക്കൻ തോരൻ. സ്പോട്ട് എവിടാന്ന് അറിയണ്ടായോ? ചക്കരെ ടീ ടൗൺ. ക്യാപ്ഷൻ കണ്ടോ, ഇക്സ് ടീ ടൈം. തിരുവനന്തപുരം കരമനയുടെയും കിള്ളിപ്പാലത്തിന്റെ ഇടയ്ക്ക് കൊടക് മഹേന്ദ്ര ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലെമൺ ടീ തന്നിട്ടുണ്ടേ, ലെമൺ ടീ കൂടെ എടുത്തോണ്ട് പോവാം. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്താ കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു, നേരത്തെ എവിടെ പോവാം, കഴിക്കാം, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാ കറിയും കൂടെ ഒരുമിച്ച് നമ്മൾ താലി തരുന്ന പോലെ എന്തൊരു എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടായിരുന്നു. ചിക്കൻ പെരട്ടാണ്, ചിക്കൻ തോരനാണ്, ചിക്കൻ ചെട്ടിനാടാണ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും തന്നിട്ടുണ്ട്, ഷെയും രസവടയും തന്നിട്ടുണ്ട്. പൊറോട്ട ഇനി ഒന്നും നോക്കാനില്ല, കഴിച്ചു തുടങ്ങാം അല്ലേ. എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? ചൂട് നല്ല കുഞ്ഞു പൊറോട്ടയാണ്, ക്രിസ്പി പൊറോട്ടയാണ്. ഇവിടെ നിന്ന് മുറിക്കാം. മുറിച്ചിട്ട് ചിക്കൻ തോരൻ തന്നെ തുടങ്ങാം. തോരനകത്ത് എല്ലുണ്ടോ എന്തോ, തോരൻ എടുത്തു കഴിക്കാം. ചിക്കൻ തോരൻ നല്ല സ്പൈസി ആണോ. ഇവിടെ രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. വീട് വെക്കും, എന്തോ പരിപാടി. സ്നേഹം കണ്ടോ, പാവം. അടി പോ, പോക പോക. അവർ തമ്മിൽ അടിയായി, ഞാൻ കണ്ണു വെച്ചു. എന്തോ ഈ ചിക്കൻ തോരനില്ലേ, ഇടയ്ക്ക് തേങ്ങാപ്പീരയൊക്കെ കടിക്കുന്നുണ്ട്. ടേസ്റ്റിയാണ്, നല്ല അട്രാക്ഷനുള്ള ടേസ്റ്റി സാധനം. ചിക്കൻ തോരനും പൊറോട്ടയും കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറകെ ഈ ചിക്കൻ ഫ്രൈ എടുത്തിട്ട് കടിക്കണം. സോഫ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ. ആക്ച്വലി 2 കടിക്കേ ഉള്ളൂ, 1 കടി കഴിച്ചപ്പം തന്നെ ഇത്രയും പോയി. ഒരു കടിയും കൂടെ കഴിക്കുമ്പോൾ തീർന്നു, വീണ്ടും ചോദിക്കേണ്ടി വരും. കാന്താരി ബീഫ്, യെസ്. നോക്കോ, കാന്താരി ബീഫില് കാന്താരിയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. സ്പൈസിയാണ്, കഴിച്ച 2 ഐറ്റവും സ്പൈസിയാണ്. പിന്നെ സ്പൈസി ഇഷ്ടമായതുകൊണ്ട് നോ പ്രോബ്ലം, അടിപൊളി. എരിവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കേട്ടോ, അതിലെല്ലാം കാന്താരിയുടെ എരിവായി. കാന്താരി ബീഫിൻ്റെ കൂടെ സവോള കഴിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ദോശ ഇവിടുന്ന് എടുക്കണം കേട്ടോ. സാമ്പാർ അത് ഗംഭീരമാണോ, അതിനകത്ത് ഇത്രയും വലിയൊരു തക്കാളിയാണ്. രസവടയിലെ വട, രസത്തിൻ്റെ പുളിയൊക്കെ പിടിച്ചിട്ട് നൈസ് പരിപ്പടം ദോശക്കകത്ത് വെച്ചിട്ട്. രസവടയും ദോശയും അടിപൊളിയാണ്. ചിക്കൻ പെരട്ട്, യെസ്. ഈ ചിക്കൻ പെരട്ടിൽ മല്ലിയില നല്ലതായിട്ട് കയറി വന്നിട്ടുണ്ട്. എനിക്ക് മല്ലിയില അത്ര ഇഷ്ടമല്ല, മല്ലിയിലയുടെ ഇഷ്ടം നന്നായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ചിക്കൻ നല്ലതായിട്ട് പൊടിഞ്ഞ് വരുന്ന ചിക്കനും. ഓക്കെ, ചിക്കൻ പെരട്ട് ഇതിലെല്ലാം തന്നെയാണ് കിട്ടിയത്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട്. യെസ്, ചിക്കൻ പെരട്ട് എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്, നിപ്പനടിക്കാൻ പറ്റുന്ന ഒരു ടേബിളുണ്ട്. ഇവിടെ സീറ്റിങ് കൂടുതലും പാർസലാണ് പോകുന്നത്.
ചിക്കൻ പെരട്ടിന് വറുത്തരച്ച ടേസ്റ്റൊക്കെ ഉണ്ട്. അതാണ് ചിക്കൻ പെരട്ടിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഇത്രയും ഐറ്റം ഉണ്ട്, പറയാൻ പോയാൽ രണ്ട് വീഡിയോ വേണ്ട വരും. ജാറിൽ ലൈം എടുത്തിട്ടുണ്ട്. ഇതെന്തോ ഇത് പൊക്കാനാണ്. അയ്യോ ഭയങ്കര വെയിറ്റ് കേട്ടോ. അലിഞ്ഞു ഇട്ട് കഴിച്ചിട്ട് ഇത്രയും തണുപ്പിൽ ഫ്രഷ് ലൈം കൂടെ കുടിക്കുമ്പോൾ സാറേ അർദ്ധരാത്രി തണുത്ത പ്രശ്നം. വിശേഷമൊന്നുമില്ല, ലൈം കുടിച്ചു, ഫുഡ് കഴിച്ചു, ഇഷ്ടപ്പെട്ടു. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അസ്സായിട്ടുള്ള ബെൽബട്ട അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേ. ബൈ ബൈ.